വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിന് മൂവായിരം സമരക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ വധിക്കാനായിരുന്നു സമരക്കാരുടെ ശ്രമമെന്നാണ് എഫ്ഐആർ അതേസമയം ഉടൻ അറസ്റ്റിലേക്ക് പോകേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം ഇന്നലെ നാല് സമരക്കാരെ വിട്ടയച്ചു കസ്റ്റഡിയിലെടുത്തു സമൂഹം മൊത്തം വിഴിഞ്ഞം സ്റ്റേഷൻ വളയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ വിഴിഞ്ഞം സമരക്കാർ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ശനിയാഴ്ചത്തെ സംഘർഷത്തിൽ വിഴിഞ്ഞം സമരസമിതി പ്രവർത്തകൻ സെൽറ്റനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിൽ പ്രതിഷേധിച്ച് സ്റ്റേഷനിലെത്തിയ മുത്തൻ ലിയോൺ പുഷ്പരാജ് ഷാജി എന്നിവരെയും പോലീസ് കസ്റ്റഡി എടുത്തു വൈദികനുൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സന്ദേശം പ്രചരിച്ചതോടെ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേർ വിഴിഞ്ഞം സ്റ്റേഷൻ ഉപരോധിച്ചു പോലീസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് സമരക്കാർ സ്റ്റേഷനിലേക്ക് ഇരച്ചുകയറി വാഹനങ്ങൾ തള്ളി തകർത്തു സ്റ്റേഷനിലെ രേഖകൾ വാരി വലിച്ചെറിഞ്ഞു ഹോട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഷാജിയെയും പ്രൊബേഷണൽ എസ് ഐ ലിജോഫി മണിയെയും ആക്രമിച്ചു എസ്ഐയുടെ കാലിൽ കോൺക്രീറ്റ് കഷ്ണമെടുത്തിട്ടു ഗുരുതരമായി പരിക്കേറ്റ എസ്ഐക്ക് ശസ്ത്രക്രിയ നടത്തി മുപ്പത്തിയാറ് പോലീസുകാർക്ക് പരിക്കേറ്റു കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വാഹനം പുറത്തുനിന്ന് പൂട്ടി പോലീസുകാരെ പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചില്ല സ്റ്റേഷൻ പരിസരം യുദ്ധക്കളായി മുപ്പത്താറ് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടും സെൽറ്റിനെ മാത്രം റിമാൻഡ് ചെയ്തു ഒരു വീക്ഷൊന്നുമില്ല നമ്മൾ ആൾറെഡി ഡിപ്ലോയ്മെന്റ് എല്ലാ തരത്തിലും അവിടെ പോർട്ടേരി ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ പരിസരത്തും ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു ആക്ഷൻ എടുക്കുന്ന സമയത്ത് സ്റ്റേഷൻ കയറി അത് ഒരിക്കലും കാര്യങ്ങളൊന്നുമില്ല അക്രമി സംഘങ്ങൾ സമീപത്തെ സി സി ടി വിൾ ഇന്നലെ തന്നെ തിരിച്ചു വച്ചിരുന്നു എൺപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് എഫ്ഐആർ വിഴിഞ്ഞത്തെ സ്ഥിതിഗതികൾ തൽക്കാലം നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ വീണ്ടും ഒരു അറസ്റ്റിലേക്ക് ഉടനെ പോകേണ്ടതാണ് പോലീസ് ഉന്നതങ്ങളിലെ ധാരണ പിടിച്ചവരെ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതിലും സ്റ്റേഷൻ കേസിലെ മെല്ലപ്പോക്കിലും സേനയ്ക്കുള്ളിൽ തന്നെ കടുത്ത അമർഷമുണ്ട് ഇന്നലത്തെ സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയുണ്ടോന്നും വിലയിരുത്തുന്നുണ്ട് സെൽട്ടനെ വിഴിഞ്ഞം സ്റ്റേഷനിൽ കൊണ്ടുപോയത് തിരിച്ചടിയായി ആർച്ച് ബിഷപ്പിനെ ഒന്നാം പ്രതിയാക്കിന് പിന്നാലെ കൂടുതൽ സംഘർഷമുണ്ടാകുമെന്ന് കരുതിയുള്ള നടപടിയും പോലീസിൽ ഉണ്ടായില്ല ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം